കോവിഡ് ആശങ്കകൾ ഒക്കെ തന്നെയും ഇങ്ങനെ അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സംസ്ഥാനത്ത് സ്വാഭാവികമായും വളരെ ആശങ്കപ്പെടുത്തുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും തന്നെ നമ്മൾ വളരെയധികം പ്രതിരോധത്തിലാണ്. ഞാനും നിങ്ങളും നമ്മളെല്ലാവരും അവനവൻ ഇരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെയും അത്യധികം കഴിയുന്നത്ര ദിവസങ്ങളിൽ വളരെ ഒരു സാമൂഹ്യ അകലം പാലിച്ച് അല്ലെങ്കിൽ സുരക്ഷിതരായൊക്കെ തന്നെ നമ്മൾ ഇരുന്ന് നമ്മുടെ ഭരണകൂടം പറയുന്ന നമ്മുടെ സർക്കാരുകളൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ഭരണാധികാരികളൊക്കെ പറയുന്ന കാര്യങ്ങൾ സമൂഹ നന്മയ്ക്കാണെന്ന് കരുതി നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ അവർ പറയുന്ന ഓരോ കാര്യങ്ങളും അക്ഷരം പ്രതി അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ചില സർക്കാർ ഉദ്യോഗസ്ഥരുടെ ചില അലംഭാവങ്ങൾ വലിയ വാർത്തയാകുന്നു. അത് ചില സമയത്ത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു, എങ്ങനെയും വീടണയാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രവാസി സഹോദരങ്ങളൊക്കെ അവിടെ ഇന്ത്യക്ക് പുറത്ത് കഷ്ടപ്പെടുന്നു. പക്ഷേ നമ്മുടെ മലയാളികളായിട്ടുള്ള കേരളത്തിന് പുറത്തകപ്പെട്ടു പോയിട്ടുള്ള നമ്മുടെ സഹോദരങ്ങൾ ഏത് വിധേനയും സ്വന്തം നാടണയാൻ വേണ്ടി അവർ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് അനുഭവിക്കുന്നതെന്ന് നമ്മൾ മുത്തങ്ങയിൽ കണ്ടു, നമ്മൾ വാളയാറിൽ കാണുന്നുണ്ട്, നമ്മൾ കാസർഗോഡ് മഞ്ചേശ്വരത്തൊക്കെ കാണുന്നുണ്ട്, തിരുവനന്തപുരത്ത് കളിക്കാവിള ഉൾപ്പെടെയുള്ള ഇഞ്ചിവിള ഉൾപ്പെടെയുള്ള ചെക്ക് പോസ്റ്റുകളിൽ കാണുന്നുണ്ട്, കുളത്തൂപ്പുഴയിൽ കാണുന്നുണ്ട്, ആര്യങ്കാവിൽ കാണുന്നുണ്ട്, നമ്മൾ സ്വാഭാവികമായിട്ടും ഇന്ത്യയുടെ കുമളി ചെക്ക് പോസ്റ്റിൽ കാണുന്നുണ്ട്. നമ്മുടെ കേരളത്തിൻ്റെ അതിർത്തി പങ്കിടുന്ന എല്ലാ ചെക്ക് പോസ്റ്റുകളിലും ഇത്തരത്തിലുള്ള നമ്മുടെ സഹോദരങ്ങൾ, അന്യസംസ്ഥാനങ്ങളിലുള്ള നമ്മുടെ സഹോദരങ്ങൾ കൃത്യമായ നാട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടിലാണ്. അവർക്ക് സംസ്ഥാന സർക്കാർ ഓരോ പാസുകൾ നൽകുന്നുണ്ട്. ആ പാസുകൾ ഓൺലൈനായി അപേക്ഷിച്ച ഒരു വ്യക്തിക്ക് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള തിരുവനന്തപുരം ജില്ലാ ഭരണകൂടം കേട്ടുകേൾവിയില്ലാത്ത തരത്തിലേക്കുള്ള ഒരു പാസ് ഇംപ്ലിമെൻ്റ് ചെയ്തതിൻ്റെ കഥയാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു വെക്കുന്നത്. കഥയെല്ലാം യാഥാർത്ഥ്യമാണ്, ഈ പാസ് സഹിതമാണ് നമ്മൾ പറയുന്നത്. ഇത്തരത്തിൽ പാസുകൾ അനുവദിക്കുന്ന തിരുവനന്തപുരം ജില്ലാ ഭരണകൂടത്തിൻ്റെ കീഴിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരുടെ തലയിൽ ആൾതാമസമില്ലേ എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. കാരണം ഇത്ര സങ്കീർണമായിട്ടുള്ള ഒരു അവസരത്തിൽ ആളെ കളിയാക്കുകയാണോ ഹേ മിസ്റ്റർ എന്ന് തന്നെ ഞങ്ങൾ ചോദിക്കുകയാണ്. കാരണം വെൽക്കം ടു ഹോം ലാൻഡ് എന്ന ഒരു തലക്കെട്ട് നമ്മുടെ സമ്പത്തിന് താഴെ, സർക്കാർ ഔദ്യോഗിക ചിഹ്നത്തിന് താഴെ COVID-19 എൻട്രി പാസ് ഡൊമസ്റ്റിക് ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ തിരുവനന്തപുരം കേരള ജില്ലാ ഭരണകൂടം ഇംപ്ലിമെൻ്റ് ചെയ്ത പാസ്സാണ്. അതിൽ ഒപ്പിട്ടിരിക്കുന്നത് ഡിസ്ട്രിക്ട് കളക്ടർ ആൻഡ് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് തിരുവനന്തപുരം ജില്ലാ കളക്ടർ, അദ്ദേഹത്തെ പോലെയുള്ള വലിയ മനുഷ്യൻ ഒപ്പിട്ടിരിക്കുന്ന പാസ്സാണ്. നമ്മൾ മനസ്സിലാക്കണം ആ പാസിൻ്റെ ഒരു രസകരമായ കാര്യം. ഈ പാസ്സിന് വേണ്ടി അദ്ദേഹം 12-ാം തീയതിയാണ് അദ്ദേഹം 12-ാം തീയതി ഇഷ്യൂ ചെയ്തു. അതായത് നാരായണൻ ജി എന്ന തിരുവനന്തപുരം പാൽക്കുളങ്ങര സ്വദേശി ആയിട്ടുള്ള ഒരു വ്യക്തി, തിരുവനന്തപുരം പാൽക്കുളങ്ങര സ്വദേശിയായ നാരായണൻ ജി എന്ന ഒരു വ്യക്തി കർണാടകത്തിലായിരുന്നു അദ്ദേഹം ഈ ലോക്ക്ഡൗൺ സമയത്ത്. അദ്ദേഹം തൻ്റെ തിരുവനന്തപുരത്തുള്ള പാൽക്കുളങ്ങരയിലുള്ള വീട്ടിലേക്ക് ഫാമിലിയോടൊപ്പം ചേരാൻ, ക്വാറന്റൈൻ ആണെങ്കിൽ പോലും അദ്ദേഹം സുരക്ഷിതനായി വീട് അണയാൻ വേണ്ടിയിട്ട് അദ്ദേഹം സ്വാഭാവികമായും ജില്ലാ സംസ്ഥാന സർക്കാരിനെ സമീപിക്കുന്നു. തിരുവനന്തപുരം ജില്ലക്കാരനായതുകൊണ്ട് അദ്ദേഹത്തിന് തിരുവനന്തപുരം ജില്ലാ ഭരണകൂടത്തിൻ്റെ ഒരു എൻട്രി പാസ് കിട്ടുകയാണ്. അതായത് ഇഞ്ചിവിള ചെക്ക് പോസ്റ്റിൽ നിന്ന് അദ്ദേഹത്തിന് നാട്ടിലേക്ക് വരാൻ സമ്മതം നൽകിക്കൊണ്ടുള്ള ഒരു പാസത്തെ അദ്ദേഹത്തിന് ലഭിച്ചു. സന്തോഷകരമായ കാര്യം. ശ്രീനാരായണൻ അദ്ദേഹത്തിന് വീട്ടിലേക്ക് സേഫായി എത്താൻ അദ്ദേഹം ആ വളരെ ആകാംക്ഷയോടും വളരെ താല്പര്യത്തോടും സന്തോഷത്തോടും കൂടി ആ പാസ് കൈപ്പറ്റിയ നാരായണൻ എന്ന വ്യക്തിയെ അക്ഷരാർത്ഥത്തിൽ, നാരായണൻ എന്ന വ്യക്തി മാത്രമല്ല അദ്ദേഹത്തെ പോലെ നിരവധി വ്യക്തികൾ കാണും, അതാരും പറയാത്തത് കൊണ്ടായിരിക്കും, കളിയാക്കുന്ന തരത്തിലേക്കാണ് ഈ ഒരു പാസിൻ്റെ ഒരു ഇംപ്ലിമെൻറ്റേഷൻ നടത്തിയിട്ടുള്ളത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. കാരണം 12-ാം തീയതി ജില്ലാ ഭരണകൂടം, തിരുവനന്തപുരം ജില്ലാ ഭരണകൂടം, തലയിൽ വലിയ ആൾ താമസമുള്ള തിരുവനന്തപുരം ജില്ലാ ഭരണകൂടം ഇഷ്യൂ ചെയ്ത പാസിലെ വളരെ രസകരമായ കാര്യം നിങ്ങൾ കണ്ടു. അതുകൊണ്ട് അങ്ങോട്ട് നോക്കിക്കേ, സ്റ്റാർട്ടിംഗ് പ്ലേസ് കർണാടക, സ്റ്റാർട്ട് ചെയ്യുന്ന തീയതി നോക്കൂ നിങ്ങൾ. 12-ാം തീയതി ഇഷ്യൂ ചെയ്ത പാസ് എന്ന് യാത്ര ചെയ്യാനുള്ളതാണെന്നല്ലേ, അതായത് 10-5-2010, രണ്ട് ദിവസം മുമ്പുള്ള യാത്ര ചെയ്യാനുള്ള അനുമതിയാണ് ഇന്ന് രണ്ട് ദിവസത്തിന് ശേഷം തിരുവനന്തപുരം ജില്ലാ ഭരണകൂടം നൽകിയിരിക്കുന്നത്. അതും 4 മണി വൈകുന്നേരം 4 മണിക്കും 6 മണിക്കും ഇടയിൽ ഇഞ്ചിവിള ചെക്ക് പോസ്റ്റിലൂടെ താങ്കൾക്ക് കേരളത്തിലേക്ക് സുസ്വാഗതമെന്നാണ് തിരുവനന്തപുരം ജില്ലാ ഭരണകൂടം. തിരുവനന്തപുരം ജില്ലാ കളക്ടറാണ് ആ പാസിന് താഴെ ഒപ്പിട്ടിരിക്കുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, എത്ര നിസ്സംഗതയോടുകൂടിയാണ് ഈ അധികാരികളൊക്കെ ഈ വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്നതെന്നാണ് നമുക്ക് ഇതിലൂടെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. തിരുവനന്തപുരം ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിന് മറുപടി പറയേണ്ടതല്ലേ? സ്വാഭാവികമായും ഒരു വ്യക്തിയെ, നാരായണൻ ജി, അദ്ദേഹത്തിൻ്റെ അഡ്രസ്സ് സഹിതം വേണമെങ്കിൽ ഞങ്ങൾ പറയാം, ഞങ്ങളുടെ കയ്യിൽ അതിൻ്റെ തെളിവുണ്ട്, അദ്ദേഹത്തിന് കിട്ടിയ പാസ്സാണിത്, ഇതിന് കൃത്യമായൊരു മറുപടി നിങ്ങൾ പറയേണ്ടതല്ലേ?
स्वाभाविक जन आशंकपुर सामयत जन वे प्रवर्ती ऐसी अक्षीण प्रयत्न प्रवर्ती है पक्षे और रात्रि विणर्ती नमुक चोरवस्थ विशेष ई नारायणने आलोड़ निलोचि नोकू नि मनसर क्यों पन्म तीय नल्गिय पास अदान पता यात्रा साधिक पता वे यात्रू इंजीव चेकपोस्ट वैक नाली इंजीव चेकपोस्ट वी केर प्रवेश पास नल्ग्य अद नल्ग्य पन्म तीय ऐसी नमुक ई वैलिए मैजिक कम रु दस मुंबेपान संविधान कम इन इम्प्लीमेंट पास रु दस मे डेट तरह नि मैजिपी पक्षे का अंगेटते उत्तरवादित्वमीयुत्रपुर जिला भरणकूटत स्वाभाविक अद्हम एत्र पेट वीडियो अद्हमीन पर पर्पस इन कृत्यम परमिट नंबर उल्पे या पेरमिट नंबर 10/63/63 डेट 12/5/2020 ई अपेक्षक पे नारायण जी अद अड्रस टी सी 29/02/01 AR 184 अश्वति पालकुलंगर अदी पास वे समर्पित अद ड्राइविंग लाइसेंस आ ड्राइविंग लाइसेंसी अदाय कृत्यम क्षमता अद इम्प्लीमेंट पास इम्प्लीमेंट वेट अद्हम गवर्मेंट इश्यू आईडी कार्ड लाइसेंस ड्राइविंग लाइसेंस अद्हम नल्गी आ ड्राइविंग लाइसेंसी नंबर कूड़ी या बार 82/16/1993 ड्राइविंग लाइसेंस अदपड़ स्थल कर्णाटक स्टार्टिंग प्लेस कर्णाटक स्टार्टिंग डेट 12 इश्यू चेद पास स्टार्टिंग डेट अल मेन्शन 10/5/2020 मुंबते डेट एंतर कष्टि अद जिल पर अद लोकल बॉडी परवनपुर अद्हम चेकपॉइंट अदुवदपुर जिला कलक्टर ओपिटी पास अदुवदपॉइंट इंजीवि चेकपोस्ट अदायद चेकपोस्ट स्वाभाविक आ डेट 10/5/2020 രണ്ട് ദിവസം മുൻപ് 4 മണിക്കും 6 മണിക്കും ഇടയിലാണ് അദ്ദേഹം ആ ചെക്ക് പോസ്റ്റിൽ എത്തിച്ചേരേണ്ടത് ഈ പാസുമായി അദ്ദേഹത്തിന്റെ പർപ്പസ് ഓഫ് ട്രാവൽ എന്ന് പറയുന്നത് ജോയിൻ വിത്ത് ഫാമിലി അദ്ദേഹത്തിന്റെ വാഹന നമ്പറും ഉണ്ട് KL01AZ9300 എന്ന വാഹനത്തിൽ അദ്ദേഹം 4നും 6നും ഇടയിൽ 10/5/2020 4നും 6നും ഇടയിൽ ഇഞ്ചിവിള ചെക്ക് പോസ്റ്റിലേക്ക് എത്തുക അങ്ങനെയുണ്ടെങ്കിൽ താങ്കൾക്ക് കേരളത്തിലേക്ക് വരാം സ്വാഭാവികമായിട്ടും പറയുന്നു പക്ഷേ ഈ പാസ് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത് 12 പത്താം തീയതി യാത്ര ചെയ്യാനുള്ള ഒരു പാസ് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു മഹാത്ഭുതം സംഭവിച്ചിരിക്കുന്നു തിരുവനന്തപുരം ജില്ലാ ഭരണകൂടത്തിന്റെ ഒരു മാജിക് എന്നൊക്കെ തന്നെ നമുക്ക് പറയാം മാജിക്കൽ റിയലിസം എന്നൊക്കെ തന്നെ നമ്മൾ പറയണം പക്ഷേ വളരെ സങ്കടകരമായി നമ്മൾ പറയാനുള്ള ഒരു കാര്യമുണ്ട് സാറേ ഈ പാസിൽ ഒപ്പിട്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ട തിരുവനന്തപുരം ജില്ലാ കളക്ടറാണ് താങ്കൾ ഇതൊന്നും വായിച്ചു നോക്കാതെയാണോ താങ്കൾ പച്ച മഷിയിൽ ഈ സാധനങ്ങളിലൊക്കെ ഒപ്പിട്ടിരിക്കുന്നതെന്നാണ് താങ്കളോട് ചോദിക്കാനുള്ളത് എന്തായാലും ഒരു കാര്യമുണ്ട് താങ്കളൊന്നും വിമർശനത്തിനൊന്നും അതീതനല്ലല്ലോ അതീതനല്ലല്ലോ എന്തായാലും ഇത്തരത്തിൽ ജനങ്ങളെ പറ്റിക്കുന്ന പരിപാടി അത് വളരെ മോശമാണ് പ്രത്യേകിച്ചും ഈ ഒരു അവസരത്തിൽ വളരെ സങ്കടമുണ്ട് കാരണം നിങ്ങൾ ചെയ്യുന്ന എല്ലാ നല്ല കാര്യങ്ങളെയും നല്ലതെന്ന് തന്നെ പറഞ്ഞുകൊണ്ട് തന്നെ പറയാനാണ് നിങ്ങൾ കഷ്ടപ്പെടുന്നുണ്ട് നിങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ട് അഹോരാത്രം നിങ്ങൾ പണിയെടുക്കുന്നുണ്ട് ഇല്ലെന്നൊന്നുമല്ല പറയുന്നത് പക്ഷേ ഇത്തരത്തിൽ ചെറിയ ചെറിയ വീഴ്ചകൾ ഏച്ചു കെട്ടിയാൽ മുഴിച്ചിരിക്കുമെന്ന് നമ്മൾ പറയുന്ന പോലെ ഇത്തരത്തിലുള്ള ചെറിയ വീഴ്ചകൾ നിങ്ങളുടെ റെപ്യൂട്ടേഷൻ നിങ്ങൾ ഇത്രയും ഉണ്ടാക്കിയെടുത്ത സൽപേരിനെ തന്നെ ബാധിക്കുന്ന തരത്തിൽ കാരണം ഈ ഒരു അവസ്ഥയാണ് വീടണയാൻ ഇത്ര വെമ്പി നിൽക്കുന്ന ഇത്ര ബുദ്ധിമുട്ടി വിഷമിച്ചു നിൽക്കുന്ന നമ്മുടെ സഹോദരങ്ങളോട് ചെയ്യരുത് കാരണം ഉത്തരവാദിത്തപ്പെട്ട ഒരു ഭരണ ജില്ലാ ഭരണകൂടമാണ് അദ്ദേഹമാണ് ഇത്തരത്തിലുള്ള ഒരു പാസിൽ ഒപ്പിട്ടിരിക്കുന്നതെന്ന് വളരെ സങ്കടപൂർവ്വം പറയട്ടെ എന്തായാലും 12ാം തീയതി ഇന്ന് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്ന പാസ് കൊണ്ട് മെനഞ്ഞാൻ എങ്ങനെയാണ് സാർ യാത്ര ചെയ്യുക ഓ സ്വാഭാവികമായും അതിന്റെ ഒരു ട്രിക്ക് കൂടി താങ്കൾ ഒന്ന് പറഞ്ഞു തന്നാൽ അല്ലെങ്കിൽ താങ്കൾ ഉദ്യോഗസ്ഥരെന്ന് പറഞ്ഞു തന്നാൽ ഞങ്ങൾ കൃതാർത്ഥരായി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ മേലില്ലെങ്കിലും ആർക്കെങ്കിലും പാവപ്പെട്ടവർക്ക് ഇത്തരത്തിലുള്ള ഒരു അനുഭവം ഉണ്ടാകാതിരിക്കട്ടെ ഈ നാരായണൻ എന്ന് പറഞ്ഞ ആ വ്യക്തിക്കുണ്ടായ ഈ ഒരു അനുഭവം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ